ചൂടൊക്കെ കുറഞ്ഞതുകൊണ്ട് ഈ ആഴ്ച ഞങ്ങൾ കുട്ടികളും കൊണ്ട് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്ന ഷാർജ ഡെസേർട്ട് പാർക്കിലായിരുന്നു. കുട്ടികൾക്ക് ഫ്രീയും മുതിർന്നവർക്ക് 20 ദിർഹംസ് ആയിരുന്നു. 4 സെക്ഷൻ ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഫാം ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെയുള്ള മൃഗങ്ങളെയും അതുകൂടാതെ അവരെ നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഫാമിൽ നിന്ന് ഇറങ്ങി പിന്നെ 2 സെക്ഷൻ അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ ആണ്. അതിന് ആദ്യത്തെ സെക്ഷൻ തന്നെ പാമ്പാണ്. പല തരത്തിലുള്ള പാമ്പുകളെ കാണാൻ പറ്റി. ഈ കാണുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പ്രതീക്ഷിക്കുകയും വേണ്ട. മണ്ണിൽ ഇങ്ങനെ തല പുഴുത്തിയിരിക്കും. നമ്മൾ അഴിയാതെങ്ങാണ് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കടിക്കുകയും ചെയ്യും. പാമ്പ് കഴിഞ്ഞപ്പം അടുത്ത പല്ലിക വർഗത്തിൽപ്പെട്ടവയുടെ പല തരത്തിലുള്ള, അതായത് ലിസാർഡ് വർഗത്തിലും കമീലിയൻ പോലുള്ള സാധനങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വിട്ടിലിന്റെ ഒക്കെ ഒരു ഗമ കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അടുത്തത് ഒരു ഇൻഡോർ ഉള്ള ഒരു ബേർഡ്സിന്റെ സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത നല്ല തണുപ്പ് എ സിയിൽ തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഈ കിളികളൊക്കെ തണുത്ത് മുരവിച്ചിരിക്കുന്ന പോലെ തോന്നി ഇവരെ കണ്ടപ്പോഴേ. അടുത്തത് പല തരത്തിലുള്ള എലികള്. ഇതിനുള്ളിൽ തന്നെ ഔട്ട്ഡോർ, അതായത് നമുക്ക് ഗ്ലാസ്സിൽ കൂടി വെളിയിൽ കുറേ ആനിമൽസിനെ കാണാൻ പറ്റും. മെയിനായിട്ട് അറേബ്യൻ ഓറിക്സും അങ്ങനെയൊക്കെയുള്ള ലയൺ ടൈഗറൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഏറിയാണിത്.
മൂന്നാമത്തെ സെക്ഷനാണ് ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ. എള്ളും ഇഞ്ചിയും മഞ്ഞളും നെല്ലും, പണ്ടത്തെ അത്രയും ചെടികൾ ഇല്ലാന്ന് തോന്നി, ചെടികളൊക്കെ കുറവാന്ന് തോന്നി. അടുത്തതും അതേപോലെ തന്നെ നാലാമത്തെ ലാസ്റ്റും ആയിട്ടുള്ളത് ഒരു പാർക്കും ഹെറിറ്റേജ് മ്യൂസിയം ആണ്. അപ്പൊ രാത്രിയായിപ്പോ, അതുകൊണ്ട് ഞങ്ങൾ പാർക്കിൽ മാത്രം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വിന്റർ തുടങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്.